ഇപ്പോൾ സംവിധായകൻ സിദ്ദിഖ് നമ്മളോടൊപ്പം ചേരുകയാണ്. ശ്രീ സിദ്ദിഖ്, റിസബാവ അന്തരിച്ചു എന്ന വാർത്തയാണ് വരുന്നത്. എന്തായാലും താങ്കളുടെ ചിത്രത്തിൽ അദ്ദേഹം 30 വർഷങ്ങൾക്ക് മുൻപ് ചെയ്ത ആ ജോൺ ഹൊനായി എന്ന കഥാപാത്രത്തിലൂടെയാണ് ഇന്നും അദ്ദേഹത്തെ ആളുകൾ ഏറ്റവും അധികം അറിയുന്നത്. ആ നടനെ എങ്ങനെ അങ്ങ് അനുസ്മരിക്കുന്നു? എന്റെ വ്യക്തിപരമായ ഒരു നഷ്ടം കൂടിയാണ് റിസയുടെ ഈ മരണം എന്ന് പറയുന്നത്. ഇപ്പോഴും എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല റിസ നമ്മളെ വിട്ട് പോയിന്ന്. എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല. ഇപ്പോഴാണ് ചാനലുകളിൽ നിന്നാണ് ഞാൻ അറിയുന്നത് റിസയുടെ മരണം. ഷോക്കിംഗ് ആണ്, കാരണം ഇത്രയും പെട്ടെന്ന് നമ്മളെ വിട്ടു പോകുമെന്ന് ഒരിക്കലും പ്രതീക്ഷിച്ചിരുന്ന ഒരാളല്ല റിസ. റിസ കൊച്ചിക്കാരനാണ്. റിസയുടെ ഭാവിയും റിസയുടെ വാപ്പ ഭാവക്ക എന്ന് പറയുന്നത് വലിയ നടൻ തന്നെയാണ്. റിസയെ നമുക്ക് പരിചയപ്പെടുത്തുന്നത് അൻസാറാണ്. ഈ ജോൺ ഹൊനായി എന്ന് പറയുന്ന കഥാപാത്രത്തെ ഞങ്ങൾ ഒരു പുതുമുഖത്ത് തപ്പിക്കൊണ്ടിരിക്കുമ്പോഴാണ് ഈ കലാഭവൻ അൻസാറാണ് കൊണ്ടു വരുന്നത്. റിസയെ കണ്ടപ്പോൾ തന്നെ നമുക്ക് ഇഷ്ടമായി. റിസയുടെ ഭാവവും ഒക്കെ വളരെ സുമുഖനാണ്, സുന്ദരനാണ്. പശു സിനിമയിലെ നായകനായിട്ട് അഭിനയിച്ചിട്ടുണ്ട്. പക്ഷെ നമുക്ക് ഇതിനകത്ത് നെഗറ്റീവ് ക്യാരക്ടറാണ്, വളരെ സോഫ്റ്റ് ആയിട്ടുള്ള നെഗറ്റീവ് ക്യാരക്ടറാണ്. ഒരു ഹീറോയെ പോലെ പെരുമാറുകയും സുന്ദരമായി ചിരിക്കുകയും വളരെ സൗമ്യമായി സംസാരിക്കുകയും ചെയ്യുന്ന ഒരു നെഗറ്റീവ് ക്യാരക്ടറാണ്. അത് റിസ ഭംഗിയായിട്ട് ചെയ്യാൻ പറ്റും എന്ന് നമ്മൾ കോൺഫിഡൻസ് കൊടുക്കുകയും അങ്ങനെ റിസയെ അപ്പിയറൻസ് തന്നെ ഞാനും ക്യാമറമാൻ വേണവും ലാലും കൂടി ചേർന്ന് മുടിയൊക്കെ കളർ ചെയ്ത് ഒരു കണ്ണട ഒക്കെ ഫിറ്റ് ചെയ്ത് അങ്ങനെ റിസയെ ഒരു വല്ലാത്തൊരു ഒരു നോർത്ത് ഇന്ത്യൻ ഇമേജിലേക്ക് അല്ലെങ്കിൽ നോർത്ത് ഇന്ത്യയിൽ നിന്ന് വരുന്ന ഒരു ഒരു കഥാപാത്രമായിട്ട് മാറ്റിയെടുത്തിട്ടാണ് ആ സിനിമയിൽ ചെയ്തത്. നമ്മൾ വിചാരിച്ചതിനപ്പുറത്തേക്ക് റിസ ആ കഥാപാത്രത്തെ കൊണ്ടെത്തിച്ചു. അതായത് ആ സിനിമയിൽ ഏറ്റവും അധികം സംസാരിക്കപ്പെട്ടത് റിസയുടെ ജോൺ ഹൊനായി ആയിരുന്നു. അതുവരെ അങ്ങനെ ഒരു വില്ലൻ മലയാള സിനിമയിൽ ഉണ്ടായിരുന്നു. സുന്ദരനായ സൗമ്യനായ നായകനേക്കാളും പതിഞ്ഞ ശബ്ദത്തിൽ സംസാരിക്കുന്ന വളരെ സോഫ്റ്റ് ആയിട്ടുള്ള ഒരു വില്ലൻ എന്ന് പറയുന്നത് അത് ആദ്യമായിരുന്നു മലയാളത്തിൽ. അത് റിസ അതി ഗംഭീരമാക്കുകയും ചെയ്തു. അവിടെ നിന്നാണ് റിസയുടെ ഒരു ചരിത്രം തുടങ്ങുന്നത് തന്നെ. പിന്നെ മലയാള സിനിമയിൽ ഒരുപാട് നല്ല വേഷങ്ങൾ റിസ ചെയ്യുകയും പിന്നീട് ടി വി സീരിയലുകളിലേക്ക് മാറുകയും ഒക്കെ ചെയ്തു. പക്ഷെ ഇത്ര പെട്ടെന്ന് നമ്മളെ വിട്ട് റിസ പോകും എന്ന് വിചാരിച്ചിരുന്നില്ല. ആ ഈ മരണം എന്ന് പറയുന്നത് മലയാള സിനിമയുടെ മാത്രമല്ല എന്റെ പേഴ്സണൽ ആയിട്ടും കൂടിയുള്ള ഒരു നഷ്ടമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. അദ്ദേഹത്തിന്റെ കുടുംബത്തോടൊപ്പം, അദ്ദേഹത്തെ സ്നേഹിക്കുന്ന ആരാധകരോടൊപ്പം, അദ്ദേഹത്തിന്റെ പ്രിയ സുഹൃത്തുക്കളോടൊപ്പം, അദ്ദേഹത്തിന്റെ കുടുംബത്തിൽ ഞാനും എന്റെ അനുശോചനം രേഖപ്പെടുത്തുകയാണ്. ശ്രീ സിദ്ദിഖ്, അങ്ങ് പറഞ്ഞതുപോലെ പശുപതി എന്ന സിനിമയിൽ കണ്ട റിസബാവയല്ല നമ്മൾ ഇൻഹരിഹർ നഗറിൽ കാണുന്നത്. അദ്ദേഹത്തിന് അങ്ങനെ ഒരു റേഞ്ച് ഉണ്ട് എന്ന് മനസ്സിലാക്കി തരുന്ന ഒരു കഥാപാത്രം തന്നെയായിരുന്നു. ആ നാടകത്തിലൂടെയൊക്കെ അദ്ദേഹം ആർജിച്ച ഒരു കഴിവ് തന്നെയായിരിക്കും അത്, അല്ലെ? അതെ അതെ, അദ്ദേഹം സ്വാതിത്തിരുനാളിൽ അഭിനയിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് സ്വാതിരുന്ന നാടകത്തിൽ അഭിനയിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് പശുപതിയിൽ നായകനായിട്ട് വരുന്നത്. ഇതിന്റെ ഒരു ഐറണി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ റാംജു റാവുല് സായികുമാർ അഭിനയിക്കാൻ വരുന്നത് ഇതേ നാടകത്തിൽ, ഈ സ്വാതിരുന്ന നാടകത്തിൽ അഭിനയിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് നമ്മൾ സായികുമാറിനെ സിനിമയിലേക്ക് കൊണ്ടുവരുന്നത്. അങ്ങനെയാണ് സായികുമാർ നാടക അഭിനയം വരുന്നത്. അപ്പൊ സായികുമാറിന്റെ സ്ഥാനത്തേക്ക് വന്നയാളാണ് ആ വേഷത്തിലേക്ക്, സ്വാതിരുന്നാളുടെ വേഷത്തിലേക്ക് നാടകത്തിൽ വന്നയാളാണ് റിസബാവ. അതും ഇന്ന് റിസബാവയ്ക്ക് സംഭവിച്ചു. റിസബാവയിൽ കുറച്ചു കാലം കഴിഞ്ഞപ്പോ സിനിമയിലേക്ക് വരികയാണ്. അപ്പൊ ആ കഥാപാത്രം സ്റ്റേജിൽ ഗംഭീരമായിട്ട് അവതരിപ്പിച്ചവരാണ് ഇവർ രണ്ടുപേരും, സായിയും റിസയും. അപ്പൊ അവരിൽ രണ്ടുപേരിലും ആ റേഞ്ച് ഉണ്ട് എന്ന് നമുക്കറിയാവുന്നത് കൊണ്ട് കൂടിയാണ് നമ്മൾ അന്നങ്ങനെ തിരഞ്ഞെടുത്തത്. ഇപ്പൊ ഈ പശുപതിയിൽ കണ്ട ഒരു രൂപമും ഒരു അപ്പിയറൻസോ അല്ലെങ്കിൽ ഒരു പെർഫോമൻസോ അല്ല റിസയുടെ ജോൺ ഹൊനായിലുള്ളത്. അന്നവരെ കാണാത്ത, ഇതിനു മുമ്പ് നമുക്കൊരാൾ ഇങ്ങനെയാണ് എന്ന് പറഞ്ഞു കൊടുക്കാൻ പറ്റാത്ത ഒരു കഥാപാത്രമായിരുന്നു റിസയുടെ. അത് റിസ കറക്റ്റായിട്ട് മനസ്സിലാക്കുകയും വളരെ ഭംഗിയായിട്ട് പെർഫോം ചെയ്യുകയും ആ ഡയലോഗുകളൊക്കെ ഒരു ഒരു നായകനെ പോലെ വളരെ സുന്ദരമായിട്ട് ചിരിച്ചുകൊണ്ട് സംസാരിക്കുകയൊക്കെ ചെയ്യുമ്പോൾ ചെയ്ത് റിസ അത് ഗംഭീരമാക്കി. അതുകൊണ്ട് തന്നെയാണ് ആ സിനിമയിലെ ഏറ്റവും അധികം ശ്രദ്ധിക്കപ്പെട്ട ഒരാളായിട്ട് ഇന്നും ജോൺ ഹൊനായി എന്ന് പറയുന്ന ഒരു കഥാപാത്രം മലയാള സിനിമയിൽ 500 പോലെ അല്ലെങ്കിൽ 400 പോലെ ആളുകൾ എടുത്തു പറയുന്ന ഒരു കഥാപാത്രമായിട്ട് മാറി. വളരെ നന്ദി, വളരെ നന്ദി സിദ്ദിഖ്. ശ്രീ സിദ്ദിഖ് അങ്ങ് ഈ ഘട്ടത്തിൽ ഞങ്ങളോട് പ്രതികരിച്ചതിനും അദ്ദേഹത്തെ ഓർമ്മിച്ചതിനും.